പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിതമായ ഈ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ, പ്രഭാത വന്ദനം എന്ന ഈ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വളരെ പ്രതീക്ഷയോടെ ഈ ശുശ്രൂഷയുടെ ഭാഗമാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തീയ വന്ദനങ്ങൾ അറിയിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ രാത്രിയിൽ ദൈവം നമ്മെ താങ്ങി അനുഗ്രഹിക്കപ്പെട്ട ഉറക്കം ദൈവം നമുക്ക് സമ്മാനിച്ചു. ഈ പ്രഭാതത്തിൽ വളരെ ശുഭപ്രതീക്ഷകളോട് ഉണർന്നെഴുന്നേൽക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. മറ്റ് ഏത് വാർത്താമാധ്യമത്തെ ശ്രദ്ധിക്കുന്നതിനും അപ്പുറം ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കുക എന്നുള്ള വലിയ ആവലോടും കൊതിയോടും കൂടെ തിരുവചനത്തിൻ്റെ ചുറ്റാകെ ആയിരിക്കുന്ന നിരവധി പ്രിയപ്പെട്ടവർ, അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല, ദൈവത്തിൻ്റെ വചനത്തിനായിട്ടുള്ള ആ വലിയ ആവലും ആർത്തി, അതുതന്നെ വലിയൊരു അനുഗ്രഹമായി മാറും. ആ പ്രതീക്ഷയോട് നമുക്ക് തിരുവചനത്തിൻ്റെ ചുറ്റാകെ ആയിരിക്കാം. ഇന്ന് നാം ചിന്തിക്കുന്നത് എബ്രായ ലേഖനമാണ്. എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായം, 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ ചില വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട് ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുപ്പാതിരിപ്പാൻ പാപികളാൽ തനിക്കു നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ച് കൊള്ളുവി. സ്തോത്രം. ജീവിതത്തിലെ ഏത് സാഹചര്യങ്ങളിലും യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൻ്റെ മടുപ്പും ക്ഷീണവും മാറ്റും എന്നുള്ള ഒരു ചിന്തയാണ് എനിക്ക് ഈ പ്രാരംഭത്തിൽ നിങ്ങളെ ഓർപ്പിക്കുവാനുള്ളത്. എബ്രായർ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അക്കരക്കാർ എന്ന. സ്തോത്രം. യൂഫ്രട്ടീസ് നദിക്ക് അക്കരെ കടന്ന ആളുകൾ. ഈ പ്രാരംഭകാല ആദ്യ നൂറ്റാണ്ടിലെ ക്രൈസ്തവ സഭ, അവരിൽ ഭൂരിപക്ഷം ആളുകളും യഹൂദാ മതത്തിൽ നിന്നൊക്കെ കർത്താവിങ്കിലേക്ക് വന്നവർ. സ്തോത്രം. അങ്ങനെ കർത്താവിങ്കിലേക്ക് കടന്നു വന്നപ്പോൾ അവരുടെ പഴയ പാരമ്പര്യം ഒരർത്ഥത്തിൽ അവർക്ക് ഭയങ്കര പ്രതികൂലങ്ങൾ സൃഷ്ടിച്ചു, അതോടൊപ്പം തന്നെ പ്രലോഭനങ്ങളും സൃഷ്ടിച്ചു. സ്തോത്രം. പ്രൗഢമായ ഒരു പാരമ്പര്യത്തിൻ്റെ ഉടമകളാണല്ലോ അവർ. മോശ എന്ന് പറയുന്ന ന്യായപ്രമാണ ദാതാവ്, യോശുവ എന്ന് പറയുന്ന ശ്രേഷ്ഠ പുരോഹിതൻ, അതുപോലെ ശ്രേഷ്ഠനായ പ്രവാചകൻ, അങ്ങനെ അഹരോന്യ പൗരോഹിത്യത്തിൻ്റെ മേൽമ, ഇതൊക്കെ അവകാശപ്പെടുവാനുള്ള ഒരു വലിയ ജനസമൂഹം. സ്തോത്രം. അബ്രഹാമിനെ പോലെയുള്ള വിശ്വാസത്തിൻ്റെ പിതാക്കന്മാരുടെ ചരിത്രം, ഇങ്ങനെയൊക്കെ പ്രൗഢമായ ഒരു ചരിത്രം, ചരിത്രത്തിൻ്റെ ഒരു വലിയ ശേഷിപ്പ് ലോകത്തിന് ഏത് കാലഘട്ടത്തിലും നൽകുവാൻ കഴിയുന്ന ഇന്നുപോലും. സ്തോത്രം. ആ ഒരു ജനസമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് ഇവരെ കർത്താവിങ്കിലേക്ക് വന്നപ്പോഴത്തേന് ഒത്തിരി പീഡകളും പരിശോധനകളും വന്നു, ഒത്തിരി നിന്ദകൾ അവർക്ക് സഹിക്കേണ്ടി വന്നു. അതുമാത്രമല്ല, അവരെ മടുപ്പിക്കുന്ന ഒത്തിരി വർത്തമാനങ്ങൾ അവർക്ക് നേരിടേണ്ടതായിട്ട് വന്നു. പള്ളി ഭ്രഷ്ടരായിട്ട് അവർ മാറി. ഒത്തിരി പ്രശ്ന കലുഷിതമായ അന്തരീക്ഷങ്ങളിലൂടെ അവർ യാത്ര ചെയ്യേണ്ടി വന്നു. സ്തോത്രം. അവരോട് ഭയങ്കര ചോദ്യങ്ങൾ ചോദിച്ചു പോലും. ഞങ്ങൾക്ക് മോശമുണ്ട്, ഞങ്ങൾക്ക് ന്യായപ്രമാണമുണ്ട്, ഞങ്ങൾക്ക് യോശുവയുണ്ട്, ഞങ്ങൾക്ക് അഹരോന്യ പൗരോഹിത്യമുണ്ട്, ഞങ്ങളുടെ കൂടെ യാഗമുണ്ട്, ഉടമ്പടിയുണ്ട്, കാഴ്ചയപ്പത്തിൻ്റെ മേശയുണ്ട്, കൂടാരമുണ്ട്, ഇങ്ങനെ തിരശ്ശീലയുണ്ട്, ആലയുണ്ട്, എന്തെല്ലാം കാര്യങ്ങളാണ് അവർക്കുള്ളത്. ഇതെല്ലാം അക്കയിട്ട് നിരത്തിയിട്ട് ചോദിക്കുക, നിങ്ങൾക്ക് എന്നാ ഉണ്ട്. സ്തോത്രം. ഈ വാക്കുകൾ ഒരർത്ഥത്തിൽ ക്രൈസ്തവരെ ഒരിച്ചിരി മടുപ്പിച്ചു പോയി. സ്തോത്രം. അങ്ങനെ മടുത്തു എന്നുള്ള അവർ കേൾക്കുന്ന ഓരോ ദിവസത്തെയും വാർത്തകൾ, അവർ കാണുന്ന ഓരോ ദിവസത്തെയും കാഴ്ചകൾ, അത് മടുപ്പിക്കുന്നു എന്നുള്ള കാര്യം അപ്പോസ്തലന് മനസ്സിലായതുകൊണ്ട് തന്നെ ആത്മപ്രേരിതനായിട്ട് അദ്ദേഹം അവരെ ഓർപ്പിക്കുക, നിങ്ങൾ വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കാൻ നിങ്ങൾ കേട്ടത് അങ്ങ് മുറുക്കെ പിടിക്കണം. നമ്മൾ കേട്ടതിൽ ഏറ്റവും വലിയ വാർത്ത എന്താ? അത് യോഹന്നാൻ 3:16 അല്ലേ? എന്തുവാ? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പം ദൈവം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനം ആരാ? അത് യേശു ക്രിസ്തു.
ആ യേശുവിനെ മുറുക്കെ പിടിക്കണം. ജീവിതത്തിൻ്റെ ഏത് പരിശോധനകളുടെ നടുവിലും യേശുവിനെ മുറുക്കെ പിടിക്കണം. ഇതാണ് അപ്പോസ്തോലൻ അവർക്ക് അവരെ ഓർപ്പിക്കാനുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഒന്നാം അധ്യായം മുതൽ ഏകദേശം ആ എട്ടാം അധ്യായം വരെയൊക്കെ പറയുക, നിങ്ങൾ മുറുക്കെ പിടിക്കുന്നവൻ ആരാണ്? സാധാരണക്കാരനല്ല. സ്തോത്രം. നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നവൻ സാധാരണക്കാരനല്ല. സ്തോത്രം. അവന് അബ്രഹാമിനേക്കാൾ ശ്രേഷ്ഠനാണ്. അവൻ മോശയേക്കാൾ വലിയവനാണ്. അവൻ ന്യായപ്രമാണത്തെക്കാൾ വലിയവനാണ്. അവൻ പഴയ നിയമ ഉടമ്പടിയേക്കാൾ ശ്രേഷ്ഠനാണ്. സ്തോത്രം. എന്നിട്ട് അവൻ്റെ മഹത്വമൊക്കെ പറഞ്ഞതിന് ശേഷം പറയുകയാണ്, എങ്ങനെയാണ് അവനെ മുറുക്കെ പിടിക്കേണ്ടത്? നിങ്ങളവനെ വിശ്വാസത്തെ മുറുക്കെ പിടിക്കണം. ഏത് പരിശോധന നിങ്ങൾ പണം കൊടുത്ത് സ്വാധീനിക്കാമെന്ന് വിചാരിക്കരുത്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. സ്തോത്രം. സമ്പന്നന്മാരുടെ കൂടെ നിൽക്കുന്ന ഒരു ദൈവം, ദരിദ്രന്മാരെ അവഗണി, അങ്ങനെ ഒരു ദൈവം അല്ല നമ്മുടെ ദൈവം. ഏത് പ്രായത്തിൽപ്പെട്ടവരെ, ചിലർ വിചാരിക്കുന്നത് പുരുഷന്മാരുടെ കൂടെ നിൽക്കുന്ന, പുരുഷ മേധാവിത്വമൊക്കെയുള്ള ഒരു സമൂഹം ചിന്തിക്കുന്ന പുരുഷൻ, അങ്ങനെ കർത്താവിന് വകതിരിവുകളില്ല. പുരുഷനെന്നോ സ്ത്രീയെന്നോ, സമ്പന്നനെന്നോ ദരിദ്രനെന്നോ, വിദ്യാഭ്യാസമുള്ളവനെന്നോ വിദ്യാഭിഹീനനെന്നോ, അങ്ങനൊന്നും ഒരു എന്താ വേർതിരിവ് ദൈവോദനത്തിലില്ല. ആർക്കും പിടിക്കാം. ഏത് മനുഷ്യൻ്റെയും പരിശോധനകളുടെ നടുവിൽ ഏത് മനുഷ്യനും ആശ്രയിക്കാൻ പറ്റുന്ന നാമം. എങ്ങനെ പിടിക്കണം? വിശ്വാസത്താൽ അങ്ങേ അവിടുത്തേക്ക് ചെല്ലണം. അവിടുത്തെ സന്നിധിയിലോട്ട് വിശ്വാസത്താൽ അടുത്തിരണം. ആ പതിനൊന്നാം അധ്യായത്തിൽ പറയുന്നത് ആ കാലാകാലങ്ങളിൽ വിശ്വാസത്താൽ അവിടുത്തെ സന്നിധിയിൽ ചെന്ന ഏകദേശം 17 പേരുടെ ചരിത്രമാണ് പറയുന്നത്. സ്തോത്രം. വിശ്വാസം കൊണ്ട് അവർക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിഞ്ഞു, അവരുടെ സാഹചര്യത്തിൻ്റെ മടുപ്പുകളെ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞെന്നുള്ളതാ അവരെക്കുറിച്ച് പറയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിലും യേശുവിൻ്റെ സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കുവാൻ തയ്യാറായാൽ, ആ മനുഷ്യരൊക്കെ മടുക്കാൻ ഓരോ കാരണങ്ങളുണ്ട്. ചിലരുടെ മടുപ്പ് ജോലിയാണ്, ചിലരുടെ മടുപ്പ് ജോലി ഇല്ലാത്തതാണ്, ചിലരുടെ മടുപ്പ് അർഹതയ്ക്കനുസരിച്ച് ഒരു അംഗീകാരം ജോലിയിൽ കിട്ടാത്തതാണ്, വേറെ ചിലരുടെ മടുപ്പ് എല്ലാം സെറ്റിൽഡ് ആണെങ്കിലും ശരീരത്തിൽ അടിക്കടിക്കുണ്ടാകുന്ന നിരന്തരമായ രോഗങ്ങളാണ്, ചിലരുടെ മടുപ്പ് എത്ര ശ്രമിച്ചിട്ടും പിന്നെയും കയറി മുറുകുന്നത് പോലെ മുറുകുന്ന കടഭാരങ്ങളാണ്. ഇങ്ങനെ പലതും മടുപ്പിക്കുന്നുണ്ടല്ലേ. പക്ഷേ ഏത് മടുപ്പുളവാക്കുന്ന സാഹചര്യമാണെങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ, ഈ യേശുവിൻ്റെ കൂടെ നടന്നാൽ മടുപ്പില്ലാതാകും. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിൽ ഒരു കൂട്ടം ആളുകളെ കാണാൻ പറ്റും. 3.5 വർഷം സ്തോത്രം അവൻ്റെ പിന്നാലെ യാത്ര ചെയ്തവർ, ഗുരു അവിടുന്ന് മാറിപ്പോയപ്പോൾ അവരാകപ്പാടെ മടുത്തുപോയി പോലും. നാളെക്കുറിച്ചൊരു വലിയ ആദി ആകുലത അവരുടെ ഹൃദയങ്ങളുടെ അകത്തിൽ, ഹൃദിൽ ആ ഒരു ആകുലതയുണ്ടായി. ആ ആകുലത നിമിത്തം ദൈവത്തിന് സ്തോത്രം. എനിക്ക് തോന്നുന്നു പത്രോസൊക്കെ ആ രാത്രി ഇരുന്ന് ഒത്തിരി ചിന്തിച്ച് കാണും. കാര്യം ഒന്നാതെ 2 കൊട്ടാരത്തിൽ വെച്ച് തള്ളിപ്പറഞ്ഞു, ഇത്രയും കാലം കൂടെ നടന്നതൊക്കെയുള്ള സത്യമാണ്, ഞാൻ അവിടുന്ന് അറിയുന്നില്ലെന്നൊക്കെ പറഞ്ഞ് 2 കൊട്ടാരത്തിൽ വെച്ച് തള്ളിപ്പറഞ്ഞു. പൊട്ടിക്കരഞ്ഞെന്നുള്ളതൊക്കെ സത്യമാണെങ്കിൽ പോലും അത് അവനറിഞ്ഞിട്ടുണ്ടോ? അവനറിയാൻ പറ്റുമോ? സ്തോത്രം. പക്ഷെ ഞാനൊരു കാര്യം പറയാം കേട്ടോ, ഹൃദയ നൊമ്പരങ്ങളൊക്കെ അറിയുന്ന ഒരുവനാണ് കർത്താവ്. അത് ഭർത്താവ് അറിഞ്ഞില്ലെങ്കിലും ഭാര്യ അറിഞ്ഞില്ലെങ്കിലും നമ്മളുടെ അനുതാപങ്ങളും നമ്മുടെ ഹൃദയ നൊമ്പരങ്ങളും, ഒരുപക്ഷെ ഹന്നയുടെയൊക്കെ ആ ഹൃദയം കൊണ്ടുള്ള പ്രാർത്ഥന പുരോഹിതനൊന്നും മനസ്സിലായില്ലെങ്കിലും മനസ്സിലാക്കുന്നവനാ കർത്താവ്. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവർ, ഹൃദയ നൊമ്പരങ്ങളെ കൃത്യമായി അറിയുന്ന ഒരു കർത്താവിൻ്റെ പദവിടത്തിലാണ് നാം ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. അപ്പം ദൈവത്തിന് സ്തോത്രം. അവിടുന്ന് ഈ തള്ളിക്കളഞ്ഞോ എന്നൊക്കെയുള്ളൊരു ചിന്തയുള്ളത് കൊണ്ട് തന്നെയാണ് പത്രോസ് കുറേ കണക്ക് കൂട്ടി, രാത്രികളിൽ കണക്ക് കൂട്ടിയിട്ടാണ് തൻ്റെ കൂടെ ഉള്ളവരോട് പറഞ്ഞത്, ഞാനങ്ങ് മീൻ പിടിക്കാൻ പോവുക. അപ്പോൾ അവരും പറഞ്ഞ് ഞങ്ങളും വരിക. അങ്ങനെ ആ രാത്രിയിൽ അവർ കിടന്ന് അധ്വാനിക്കുക, ആ അധ്വാനവരെ മടുപ്പിക്കുക. സ്തോത്രം. മടുപ്പിക്കുമ്പോഴാണ് ആ പ്രഭാതത്തോടടുക്കുന്ന സമയത്ത് നാഥൻ ചെന്നിച്ച് ചോദിക്കുക, കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതും ഉണ്ടോ? അവർ മടുത്തിരിക്കുക. ആ അവർ മടുത്തു നിൽക്കുമ്പോൾ കനലെ ചുട്ട ചില അടകൾ അവർക്കായി ഒരുക്കിക്കൊടുത്ത് അവരുടെ മടുപ്പ് മാറ്റിയ കർത്താവ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലുമൊക്കെ മടുപ്പ് വരുമ്പോൾ എന്തോ ചെയ്യണമെന്നാണ് പറയുന്നത്. ആ 3-ാം വാക്യത്തിൽ പറയുകയാണ്, സ്തോത്രം, ആ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. നമുക്ക് അനുകരിക്കാൻ പറ്റുന്ന ഒരു മാതൃകയാണ് അവിടുന്ന് വെച്ചേച്ച് പോയത്. സ്തോത്രം. നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന, നമ്മെ പരിവർത്തനത്തിലേക്ക് നയിക്കുന്ന, നമ്മുടെ പരാജയങ്ങളെ മാറ്റി നമ്മളെ ജയാളികളാക്കി മാറ്റുന്ന, സ്തോത്രം, ഒരു കർത്താവ്. ആ രാത്രിയിൽ അവർക്ക് പറയുവാനുള്ളത് മുഴുവൻ മടുപ്പിൻ്റെ കഥകളാണ്.
പക്ഷേ അവർക്ക് വേണ്ടി നാദം ചെയ്തു കൊടുത്തത് കണ്ടോ? യോഹന്നാൻ 21-ാം അധ്യായത്തിൽ അവിടുത്തെ മഹത്വം മുഴുവൻ വെളിപ്പെടുകയാണ്. മടുത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, മഹത്വം വെളിപ്പെടും. ഇന്നത്തെ ചിന്ത പറയാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞ അതുതന്നെയാണ്. മടുത്തിരിക്കുകയാണോ, അവിടുത്തെ മഹത്വം വെളിപ്പെടും. നിങ്ങൾ അവിടുത്തെ സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കുക. സ്തോത്രം. എന്നും ഓഫീസിൽ നിന്ന് ആ ജോലിയിൽ നിന്ന് കഷ്ടപ്പെട്ട് പള്ളിയിൽ വരുന്ന ആ മനുഷ്യൻ, വന്നേച്ച ആ മനുഷ്യൻ ഇറങ്ങിപ്പോകും പോലും. ദൈവത്തിന് സ്തോത്രം. അപ്പം ഒരു ദിവസം പള്ളിയിലെ ജോലിക്കാരൻ ചോദിച്ച അദ്ദേഹത്തോട്, നിങ്ങളെന്തിനാ വന്നേച്ച് പെട്ടെന്ന് പ്രാർത്ഥിക്കാതെ പോകുന്നത്? അന്നേരം അദ്ദേഹം പറഞ്ഞു, ഞാനിവിടെ വരുന്നതും എൻ്റെ ഹൃദയം പകരുന്നതും ഒരു പ്രാർത്ഥനയാണ്. ഞാൻ വന്നേച്ച് ഹൃദയം കൊണ്ട് പറയാറുണ്ട്, ഞാൻ ഇന്നും ഇവിടെ വന്നിട്ടുണ്ട്, അവിടുത്തെ സാന്നിധ്യം തരണേ. ഇതിനപ്പുറം എന്താ പ്രിയപ്പെട്ടവരെ ഉള്ളത്? അവിടുന്ന് സാന്നിധ്യം തരും. ആ സാന്നിധ്യത്തിന് പ്രത്യേകതയുണ്ട്. മടുപ്പ് മാറ്റുന്നതാണ്, ക്ഷീണം മാറ്റുന്നതാണ്. യോഹന്നാൻ 21-ൽ അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ പ്രത്യേകത, എൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ പോരും, എൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് സ്വസ്ഥത നൽകുമെന്ന് തിരുവചനം പറയുമ്പോൾ 21-ൽ ആ സാന്നിധ്യത്തിൻ്റെ 3 പ്രത്യേകത നമുക്ക് കാണാൻ പറ്റും. അവിടെ കാണുന്നത് അവിടുന്ന് സൃഷ്ടിക്കുന്നവനാണ്. സ്തോത്രം. എല്ലാ ശൂന്യതകളുടെ നടുവിലും സൃഷ്ടിക്കുന്ന ദൈവം. തീരുന്നില്ല. ഇന്ന് ഏത് പ്രതികൂലത്തിൻ്റെ നടുവിൽ നിങ്ങളായിരിക്കുന്നുവോ, ജീവിതം തീരത്തില്ല കേട്ടോ. ഇവിടെ കൊണ്ട് തീരത്തില്ല. ഇതിനപ്പുറത്ത് ഒരു സൃഷ്ടിപ്പ് അവിടുന്ന് ഒരുക്കും. സൃഷ്ടിച്ച് നിർത്തിയച്ച് പോകുന്നൊരു ദൈവം അല്ല അവൻ. സൃഷ്ടിക്കപ്പെട്ടതിനെല്ലാം സംരക്ഷണം ഒരുക്കുന്ന ദൈവം. ദൈവത്തിന് സ്തോത്രം. അവർ തണുത്തു വറങ്ങലിച്ച് നിൽക്കുന്നവരാണെന്നുള്ള ആ തിരിച്ചറിവോടുകൂടെ തന്നെയാണ് അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഫുഡ് ഐസ്ക്രീം പോലെ തണുത്തിരിക്കുന്നതല്ല, കനലെ ചുട്ടുകൊടുത്തത്. സ്തോത്രം. തീക്കനലെ ചുട്ടത് സംരക്ഷണം. അതുമാത്രമാണോ അവർക്ക് വേണ്ടി നാളെക്കുറിച്ചുള്ളൊരു രക്ഷയുടെ പദ്ധതി? ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. പ്രിയപ്പെട്ടവരെ, മടുപ്പുണ്ടോ? അവിടുത്തെ ധ്യാനിക്ക്. സ്തോത്രം. അവിടുത്തോടടുത്തുവാ. ഒരു കാര്യം ഉറപ്പാ, മഹത്വം വെളിപ്പെടും. മടുപ്പ് മാറും, മഹത്വം വെളിപ്പെടും. ചില സൃഷ്ടിപ്പുകൾ നടക്കും. ഈ ദിവസം അവിടുത്തോട് ഇച്ചിരിയോടൊന്ന് അടുത്തുക. വസ്ത്രം ശരീരത്തോട് പറ്റിക്കിടക്കുന്നത് പോലെ അവിടുത്തോടൊന്ന് അടുത്തു വരാൻ നിങ്ങൾ തയ്യാറാണോ? അവനെന്നോട് പറ്റിയിരിക്കുക, ഞാനവനെ വിടുവിക്കും. എൻ്റെ നാമത്തെ അറിയാൻ ഞാനവനെ ഉയർത്തും. മടുപ്പ് മാറ്റും, മഹത്വം വെളിപ്പെടുത്തും. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുക, മടുപ്പ് മാറ്റും, മഹത്വം വെളിപ്പെടുത്തും. വിശ്വസിക്കുന്നവർക്ക് സകലവും സാധ്യമാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ വഴി അവിടുന്ന് ഒരുക്കാൻ പോവുകയാണ്. ആ 11-ാം അധ്യായം നമുക്കറിയാം. ഇബ്രായലേഖനം 11-ാം അധ്യായത്തിൻ്റെ പ്രത്യേകത, 5 നിലകളും 66 മുറികളുമുള്ള മനോഹരമായ ഒരു കെട്ടിടത്തിന് തുല്യമാണ് ബൈബിളെങ്കിൽ, അതിൻ്റെ ലിവിംഗ് റൂം, ചിത്രകാരന്മാരുടെ ചിത്രരചനകൾ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന മുറിയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ആ 11-ാം അധ്യായ ഇബ്രായലേഖനം, അവിടെ കാലാകാലങ്ങളിൽ കർത്താവിൻ്റെ സ്നേഹത്തെ വാരിപ്പുണർന്ന് ആ സ്നേഹം നിമിത്തം മടുപ്പുകൾ മാറ്റിയ 17 പേരുടെ ചരിത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ ഏത് പരിശോധനകളിലും അവരിൽ ചിലർ ഈർച്ചവാളാൽ അറക്കപ്പെട്ടവരാണ്. അവരിൽ ചിലർ പീഡകൾ ഒത്തിരി ഏറ്റവരാണ്. ആ സാഹചര്യം അവരിൽ ചിലർ സിംഹത്തിൻ്റെ മുമ്പിൽ അകപ്പെട്ടവരാണ്. അവരിൽ ചിലർ തീക്കകത്ത് അകപ്പെട്ടവരാണ്. പക്ഷേ എല്ലാ സാഹചര്യങ്ങളിലും മടുപ്പ് മാറ്റുന്ന തിരുസാന്നിധ്യം അവർക്ക് അനുഭവിക്കാൻ പറ്റുപോലും. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ആ സാന്നിധ്യത്തോട് ചേർന്ന് യാത്ര ചെയ്യാവോ? എൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ വരും. എൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് സ്വസ്ഥത നൽകും. മടുപ്പ് മാറ്റുന്ന തിരുസാന്നിധ്യം, ആ തിരുസാന്നിധ്യത്തോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ ഈ പ്രഭാതത്തിൽ നിങ്ങൾ തയ്യാറാകും. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ സൃഷ്ടിപ്പ്, അവിടുന്നൊരുക്കുന്ന സംരക്ഷണം, അവിടുന്നൊരുക്കുന്ന രക്ഷ, അത് പരിപൂർണമായി നിങ്ങളിൽ വെളിപ്പെടും. ആ ഉറപ്പോടെ, ഇതൊരു പ്രവചന ദൂത, ആ ഉറപ്പോടെ മടുക്കരുത്, മഹത്വം വെളിപ്പെടും. ആ ഒരു ഉറപ്പോടെ ക്വയർ ടീമിൻ്റെ കൂടെ ചേർന്ന് പാടിക്കെ, പാടി ദൈവത്തെ സ്തുതിക്കാം. യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ, സിയോൺ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ ശയാലയല്ല
കർത്താവേ, പ്രിയ പിതാവേ, നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ജീവിതത്തിൻ്റെ ഒത്തിരി പ്രതിബന്ധങ്ങളുടെ നടുവിൽ എന്ത് ചെയ്യണമെന്നറിയാതെ മടുത്തിരിക്കുന്ന പലരും ഈ പകലി സന്ദേശം കേട്ടല്ലോ. പ്രിയ കർത്താവേ, ധൈര്യപ്പെടുത്തണേ, ബലം പകരണേ, ക്ഷീണിച്ചിരിക്കുന്ന അവകാശങ്ങളെ ശക്തീകരിക്കണമേ. അങ്ങയുടെ കൃപയാൽ എല്ലാ പ്രിയപ്പെട്ടവരെയും നിറയ്ക്കണമേ. പ്രത്യേകമായി ഞാനവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഒരിക്കലും മടുക്കാതെ ദൈവകൃപയിൽ ആനന്ദിപ്പാൻ എല്ലാവരെയും സഹായിക്കണം. അങ്ങയുടെ ദാസനെ അധികാരത്തിൽ ഈ പ്രിയപ്പെട്ടവരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ല ദിവസം കർത്താവെ നൽകണമേ. ദൈവത്തിൻ്റെ മഹത്വം എല്ലാവരിലും വെളിപ്പെടുത്തണം. പ്രാർത്ഥിച്ചനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. കർത്താവ് സഹായിക്കും.